पेरियार कडुवा संगेतत्तिले मंगलादेवी क्षेत्रत्तिल चित्रपौर्णमी उत्सवम नडन्नु। केरळवुम तमिळ्नाडुम संयुक्तमायाण उत्सवम नडत्तुन्नत। ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവി ചിത്രപൗർണമി ഉത്സവം നടന്നു. വർഷത്തിൽ ഒരിക്കൽ ചിത്രപൗർണമി നാളിൽ മാത്രമാണ് ഇവിടെ ഉത്സവമുള്ളത്. ഈ ദിവസം മാത്രമാണ് ഭക്തർക്ക് പ്രവേശനവും അനുവദിക്കുന്നത്. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഉത്സവനാളിൽ കേരളം തമിഴ്നാട് ശൈലികളിലാണ് പൂജകൾ നടത്തുന്നത്. അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണ് ഉള്ളത്. രാവിലെ 6 മണി മുതൽ 1-ാം ഗേറ്റിലൂടെ ഭക്തരെ കയറ്റിവിട്ടു. ഉച്ചയ്ക്ക് 2:30 ശേഷം ആരെയും പിന്നെ മലകളിലേക്ക് കയറ്റിവിട്ടില്ല. പുലർച്ചെ 4 മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ, സഹകാർമികൾ, പൂജാ സാമഗ്രികളുമായി വരുന്നവർ എന്നിവരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കയറ്റിവിട്ടത്. 5 മണിക്ക് 6 ട്രാക്ടറുകളിലായി ഭക്ഷണവും കയറ്റിവിട്ടു. വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് തുടരാൻ ആരെയും അനുവദിച്ചിട്ടുമില്ല. ഡിസ്പോസിബിൾ പാത്രങ്ങൾ ക്ഷേത്ര പരിസരത്ത് അനുവദിച്ചിരുന്നില്ല. മദ്യം, മാംസം, ഭക്ഷണം എന്നിവയെല്ലാം വിലക്കിയിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് ജീപ്പ് പോലെ 4-ചക്ര വാഹനങ്ങൾക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. 2-ചക്ര വാഹനങ്ങളെയും കടത്തിവിട്ടില്ല. നേരത്തെ തന്നെ പ്രയർ ക്രമീകരണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. കളക്ടർ ദയനീയമായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് രാവിലെ 5 മണിക്ക് തന്ത്രി ശാന്തിക്കാരെല്ലാം വന്നു. അതനുസരിച്ച് മംഗളാദേവി ക്ഷേത്രത്തിലേയും അതോടനുബന്ധിച്ച് ഗണപതി ഹോമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കണ്ണകി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വന്ന് കണ്ണകിയുടെ പ്രതിഷ്ഠയുടെ മുമ്പിൽ അവരുടേതായ ഫംഗ്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ ക്രമീകരണങ്ങളെല്ലാം പോലീസ്, ഫയർ, ഫോറസ്റ്റ്, റവന്യൂവിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടത്തുന്നു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.